സിദ്ധാർത്ഥ് മൽഹോത്ര നായകനാകുന്ന താങ്ക് ഗോഡ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ പുറത്തു വന്നിരുന്നു. ഈ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ പതിവ് പോലെ ചിത്രത്തിനെതിരെ ബോയ്കോട്ട് ക്യാമ്പയിനുകൾ തുടങ്ങിയിരിക്കുകയാണ്. ബോയ്കോട്ടിന്റെ ക്യാമ്പയിൻ ആസ് യൂഷൽ മതവികാരം വ്രണപ്പെടുത്തിയത് തന്നെയാണ്. സിനിമയ്ക്കെതിരെ ഹിന്ദു ജനജാഗ്രത സമിതിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. താങ്ക് ഗോഡ് എന്ന ചിത്രം നിരോധിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സിനിമയുടെ സംവിധായകനായ ഇന്ദ്രകുമാറിനും സിനിമയിലെ താരങ്ങൾക്കുമെതിരെ ഇവർ പരാതി നൽകിയിരിക്കുകയാണ്. സെപ്റ്റംബർ 9 ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. സിദ്ധാർത്ഥ് മൽഹോത്രയ്ക്കൊപ്പം അജയ് ദേവ്ഗണും രാഹുൽ പ്രീത് സിംഗുമാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആധുനിക വേഷത്തിൽ എത്തിയിരിക്കുന്ന ചിത്രഗുപ്തനെയാണ്. ഒരു യുവാവിന്റെ മരണശേഷം അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും എല്ലാം വിവരിച്ചുകൊണ്ട് ഒരു ഗെയിം കളിക്കുന്ന ആ രീതിയിലാണ് ഈ സിനിമ മുൻപോട്ട് പോകുന്നത്. മലയാളത്തിലെ പൃഥ്വിരാജിന്റെ ഇതുപോലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ജെയിംസ് ആൻഡ് ആലീസ് എന്ന ചിത്രവും ഇതുപോലത്തെ ഒരു പ്ലോട്ടാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു യുവാവിന് മരണത്തിന് ശേഷം അവൻ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു കാര്യമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് ചിത്രഗുപ്തനെയും യമനെയും ഒക്കെ ഈ ട്രെയിലറിലും സിനിമയിലും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യമനും അതുപോലെ ചിത്രഗുപ്തനും മോഡേൺ ഡ്രസ്സ് ധരിച്ചാണ് ഈ ട്രെയിലറിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ അവര് ഡെറോഗേറ്ററി ആയിട്ട് സംസാരിച്ചു, അതായത് അപകീർത്തികരമായി സംസാരിക്കുന്നു, ജോക്ക് പറയുന്നു. ഇതൊക്കെയാണ് ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ഈ സോകോൾഡ് വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ഇവർ പറയുന്നത്. ട്രെയിലറിൽ ഹിന്ദു ദൈവങ്ങളെ അപകീർത്തിപ്പെടുത്തുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെയാണ് ഹിന്ദു ജനജാഗ്രത സമിതിയുടെ ആരോപണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇത്തരം ചെയ്തികളൊന്നും അനുവദിക്കാനാകില്ലെന്നും ഇവർ പറയുന്നു. അഭിനേതാക്കൾ ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുകയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഹിന്ദുമതത്തെയും ചിത്രഗുപ്തനെയും യമനെയും അപമാനിക്കുന്നത് ഞങ്ങൾ സഹിക്കില്ല, ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങുന്നത് വരെ സെൻസർ ബോർഡ് ഉറങ്ങുകയായിരുന്നു എന്നൊക്കെയാണ് ഹിന്ദു ജനജാഗ്രത സമിതിയുടെ നേതാക്കന്മാർ ചോദിക്കുന്നത്. ഇവർ പറയുന്നത് ട്രെയിലറിൽ വന്നിരിക്കുന്ന ചിത്രഗുപ്തൻ ജോക്ക് പറയുന്നു, അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നു എന്നൊക്കെയാണ്. ട്രെയിലർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അജയ് ദേവ്ഗണാണ് സിനിമയിൽ ചിത്രഗുപ്തനായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹം കോട്ടും സ്യൂട്ടും ഷൂവും ഒക്കെ ധരിച്ചാണ് ട്രെയിലറിൽ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ വസ്ത്രരീതിയല്ല ഒരുപക്ഷെ ഇവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി കാണും. കാരണം എന്തിന്റെയൊക്കെ പേരിലാണ് ഇപ്പോൾ മതവികാരം വ്രണപ്പെടുക എന്ന് പറയാൻ മേലാത്ത ഒരു അവസ്ഥയാണ്. ഈ മതവികാരം വ്രണപ്പെട്ടത് കൊണ്ടുണ്ടായ ഈ ബോയ്കോട്ടിനെതിരെ എന്തായാലും ചിത്രത്തിന്റെ സംവിധായകനോ മറ്റ് അഭിനേതാക്കളോ ഒന്നും ഇതുവരെ ഒരു പ്രതികരണം നടത്തിയതായി കണ്ടിട്ടില്ല. ഒരു സിനിമ വരുമ്പോൾ അതിനെതിരെ ബോയ്കോട്ട് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ നിസ്സാരമായതും ഒരുപക്ഷെ നമുക്ക് ചിരി വരുന്നതുമായ കാരണങ്ങളൊക്കെയാണ് ഇവര് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് വന്ന ബ്രഹ്മാസ്ത്ര ബോയ്കോട്ട് ചെയ്യാനുണ്ടായിരുന്ന കാരണം തന്നെ രൺബീറിന് ബീഫ് ഇഷ്ടമാണെന്ന് പറയുന്ന 11 മുൻപേ ഉള്ള ഒരു വീഡിയോ വൈറലായതാണ്. അതുപോലെ അമീർ ഖാന്റെ ലാൽ സിംഗ് ചദ്ദയ്ക്ക് നേരെ ബോയ്കോട്ട് വന്നത് ആ സിനിമ ദേശസ്നേഹം കാണിക്കാത്തൊരു സിനിമയാണ്, പാട്രിയോട്ടിക് ആയിട്ടല്ല ആ സിനിമ പോർട്രേ ചെയ്തിരിക്കുന്നതെന്ന് ഒക്കെയാണ്. ഇപ്പോൾ ഒരു വിഭാഗം ദേശസ്നേഹത്തിന്റെ കുത്തക മുഴുവൻ നേടിയെടുത്തതുപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്സും പരാമർശങ്ങളും ഒക്കെ കാണുകയാണെങ്കിൽ തോന്നുന്നത്. സിനിമകൾക്ക് നേരെ മാത്രമല്ല പല മേഖലയിലുള്ള കലാകാരന്മാരുടെ നേരെ ഇത്തരത്തിൽ ബോയ്കോട്ട് പ്രവണതകൾ വരുന്നു, അവരുടെ പരിപാടികൾ നിരോധിക്കുന്നത് പോലെയുള്ള ഒരു സംഭവങ്ങൾ നമുക്ക് സമീപകാലത്തൊക്കെ കാണാൻ സാധിക്കും. സ്റ്റാൻഡപ്പ് കൊമേഡിയനായ കുനാൽ കമ്രയുടെ വിവിധ സ്ഥലങ്ങളിലെ പരിപാടികൾ ഇതുപോലെ അത് നടക്കുന്നതിന് തൊട്ട് മുമ്പ് റദ്ദാക്കിയിട്ടുണ്ട്. കുനാൽ കമ്രയുടെ പരാമർശങ്ങൾ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ പലപ്പോഴും റദ്ദാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലുള്ള കലാരൂപമാണെങ്കിലും എന്തിന്റെ പേരിലാണ് ഇപ്പോൾ ബോയ്കോട്ട് വരുന്നത് എന്ന് പേടിച്ച് ഇതൊക്കെ പുറത്തിറക്കണം എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്താകമാനം നിലനിൽക്കുന്നത്. Thank you.